അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി വിൽക്കാൻ പറ്റില്ല. ആ ഭൂമി ഡാറ്റാ ബാങ്കിലേക്ക് പോകും, അവിടെ വീട് വെക്കാൻ പറ്റില്ല. അഥവാ വീട് വെക്കണമെങ്കിൽ അവര് പിന്നെ അവരുടെ മാർക്കറ്റ് വിലയുടെ 50% അടക്കേണ്ടി വരും എന്ന് തുടങ്ങിയിട്ടുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമായി ഇപ്പോ സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ട് പോലീസിൽ അതിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആളുകൾ ഈ കൃഷിഭവനിലേക്ക് ആളുകൾ അപേക്ഷ നൽകാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ അപേക്ഷ തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ അപേക്ഷ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തില് പിന്നെ പത്രമാധ്യമങ്ങള് വസ്തുതകള് നിലവിൽ തന്നെ ഇത്തരം നിയമവും ഈ സമ്മാൻ പദ്ധതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൃഷിക്കാരെ അവരുടെ ഭൂമി കൃഷിക്കാരാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വീട് വെക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ഭൂമി വിൽപ്പന നടത്തുന്ന കാര്യത്തിലോ ഒരു തടസ്സം ഉണ്ടാവുന്നതല്ല എന്ന് ജനങ്ങൾ അറിയണം. ഈ വ്യാജമായിട്ടുള്ള ഈ പ്രചരണത്തിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.